الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. സത്യ വിശ്വാസികളെ, റഹ്മാനായ റബ്ബിന്റെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയിലും അല്ലാഹു തആല നമുക്കെല്ലാം ഖൈറും ബറക്കത്തും ധാരാളമായി വർഷിക്കുമാറാവട്ടെ. പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 36-ാമത്തെ വചനമാണ് ഓതി വെച്ചത്. ഹിജ്റ വർഷപ്രകാരം ഒരു പുതിയ വർഷത്തിലേക്ക് നാം കടക്കുകയാണ്. ഇന്ന് ദുൽഹിജ 29-ാം തീയതി. ഇന്ന് വൈകുന്നേരം മാസപ്പിറവി ദൃശ്യമാകുന്നുവെങ്കിൽ നാളെ മുഹറം 1-ആയി പരിഗണിക്കപ്പെടും. ഇല്ലെങ്കിൽ നാളെ ദുൽഹിജ 30 പൂർത്തിയാക്കി മറ്റന്നാൾ ഞായറാഴ്ച മുഹറം 1-ആയി കണക്കാക്കപ്പെടുകയും ചെയ്യും. ഹിജ്റ വർഷപ്രകാരം ഒരു പുതുവർഷമാണ് മുഹറം മുതൽ ആരംഭിക്കുന്നത്. ലോകത്ത് വ്യത്യസ്തങ്ങളായ കലണ്ടറുകൾ നിലവിലുണ്ട്. പലതിനെയും അടിസ്ഥാനമാക്കിയാണ് കലണ്ടറുകൾ രൂപപ്പെട്ടു വരുന്നത്. ചന്ദ്രവർഷവുമായി ബന്ധപ്പെടുത്തിയാണ് ഇസ്ലാം അതിന്റെ ആരാധനാ കർമ്മങ്ങളെയെല്ലാം കണക്കാക്കാനായി നിശ്ചയിച്ചിരിക്കുന്നത്. നമസ്കാരം സൂര്യന്റെ ചതനവുമായി ബന്ധപ്പെടുത്തിയപ്പോൾ ബാക്കി നോമ്പും സക്കാത്തും ഹജ്ജുമെല്ലാം
ചന്ദ്രന്റെ ചലനങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു തആല നിശ്ചയിച്ചത്. മാത്രവുമല്ല, എണ്ണം കണക്കാക്കേണ്ട ദിവസങ്ങൾ എവിടെയെല്ലാം പഠിപ്പിക്കപ്പെട്ടു അവിടെയൊക്കെ ഹിജ്റ വർഷപ്രകാരം കണക്കാക്കാൻ തന്നെയാണ് കൽപ്പനയുള്ളത്. രണ്ടു മാസം തുടർച്ചയായി നോമ്പ് നോക്കാൻ പ്രായച്ചിത്തമായി നിശ്ചയിക്കപ്പെട്ട ചില മേഖലകളുണ്ട്. ശഹ്റൈനി മുത്തതാബിഐൻ, തുടർച്ചയായി രണ്ടു മാസങ്ങൾ എന്ന് ഖുർആൻ പ്രയോഗിച്ചിടത്ത് രണ്ട് അറബി മാസങ്ങളാണ് കണക്കാക്കേണ്ടത്. ഭർത്താവ് മരിച്ചാൽ നാല് മാസവും പത്ത് ദിവസവും എഴുതിയിരിക്കണമെന്ന് പറഞ്ഞതിലും അറബി മാസമാണ് കണക്കാക്കേണ്ടത്. രണ്ടാഘോഷങ്ങൾ, രണ്ട് പെരുന്നാളുകൾ, അവയ്ക്കുള്ള നിദാനവും ചന്ദ്രവർഷം തന്നെയാണ്. അതുപോലെ സുന്നത്തായ ഒരുപാട് നോമ്പുകൾ, മറ്റു വ്യത്യസ്തങ്ങളായ കണക്കുകൾ, അതിനെല്ലാം ഇസ്ലാം നിശ്ചയിച്ചത് ചന്ദ്രന്റെ ചലനവുമായി ബന്ധപ്പെടുത്തി അതിലെ ഉദയാസ്തമയങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുകയും നിലവിലെ മാസം അവസാനിക്കുകയും ചെയ്യുക എന്ന സംവിധാനമാണ്. സൂര്യാസ്തമയത്തിനു ശേഷം ചന്ദ്രൻ അന്തരീക്ഷത്തിൽ, ആകാശത്തിൽ ദൃശ്യയോഗ്യമായി ഉണ്ടാവുകയും ആ ചന്ദ്രനെ കാണുകയും ചെയ്യുന്നതോടുകൂടിയാണ് ഒരു മാസം അവസാനിച്ചതായി കണക്കാക്കപ്പെടുക. ചന്ദ്രന്റെ ഉദയമുണ്ടായാൽ പോരാ, പുതിയ ചന്ദ്രൻ പിറവിയെടുത്താൽ പോരാ, അത് മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് ബോധ്യപ്പെടുമ്പോഴാണ് ഇസ്ലാമിക വീക്ഷണപ്രകാരം ഒരു മാസം അവസാനിക്കുകയും അടുത്ത മാസത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത്. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ചിലർക്ക് മാസം കാണാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. 29 സ്വഹാബിമാർ നിരീക്ഷിക്കാനായി ശ്രമിച്ചു, പക്ഷെ കണ്ടില്ല. പിറ്റേന്ന് അവർ 30 പൂർത്തിയാക്കി. അങ്ങനെ 30 പൂർത്തിയാക്കിയ വൈകുന്നേരം അന്ന് ചന്ദ്രനെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ചന്ദ്രനുള്ളത്. ആ വലിപ്പം കണ്ടപ്പോൾ പലരും പറഞ്ഞു, ഇന്നഹ ഇബ്നു ഇസ്നൈൻ, ഇന്ന് രണ്ടാമത്തെ ഉദയം തന്നെയാണ്, ഒന്നല്ല, നമുക്ക് തെറ്റിയിട്ടുണ്ട് എന്നർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവർക്ക് തിരുത്തി കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇന്നഹു ലൈല അല്ലത്തി റഅയ്തുമുഹ, ഏത് രാത്രിയിലാണോ നിങ്ങൾ കണ്ടത് ആ രാത്രിയുടേതായി മാത്രം കണക്കാക്കിയാൽ മതി, വലിപ്പം നോക്കി ഒന്നാണ് രണ്ടാണ് എന്ന് പറയേണ്ടതില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അന്നവർക്ക് നിർദ്ദേശം നൽകിയതായി സ്വീകാര്യയോഗ്യമായ റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഓരോ ഹിജ്റ മാസവും ഹിജ്റ വർഷവും പ്രധാനമാണ് എന്നർത്ഥം. നമ്മുടെ കലണ്ടറുകളെല്ലാം മറ്റു ചില തീയതികൾ അടിസ്ഥാനമാക്കി ക്രിസ്തുവർഷവുമായി ബന്ധപ്പെടുത്തി നാം അതാണ് സ്വീകരിക്കുന്നതുകൊണ്ട് തന്നെ ഹിജ്റ മാസം മാറുന്നതും വർഷം മാറുന്നതും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതല്ല, ഒരു ശ്രദ്ധ അവിടെ ആവശ്യമുണ്ട്. ഒരു കലണ്ടർ മാറുമ്പോൾ ഒരു വയസ്സ് കൂടി കൂടുന്നുവെന്നർത്ഥം. അതല്ലെങ്കിൽ മരണത്തിലേക്കുള്ള ദൂരം അല്പം കൂടി കുറയുന്നുവെന്നർത്ഥം. നിശ്ചയിക്കപ്പെട്ട ആയുസ് എത്രയാണോ ആ ആയുസ്സിൽ നിന്നൊരു കൊല്ലം കൂടി കഴിഞ്ഞു മരണത്തിലേക്ക്, ഖബറിലേക്ക്, അതല്ലെങ്കിൽ ബർസഖ് ജീവിതത്തിലേക്ക് താൻ കുറച്ചുകൂടെ അടുത്തു എന്ന ഓർമ്മയും മരിക്കാറായി എന്ന ബോധവുമാണ് ഒരു വർഷം കഴിയുമ്പോൾ ഓരോ മാസം പിന്നിടുമ്പോഴും ഉണ്ടാവേണ്ടത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. 1444 നാം ഇൻഷാ അല്ലാ ഇന്നുകൂടെ കഴിഞ്ഞാൽ പ്രവേശിക്കാനിരിക്കുന്നത്. പ്രവാചകരുടെ ഹിജ്റ കഴിഞ്ഞ് അതുമായി ബന്ധപ്പെടുത്തിയാണ് ഹിജ്റ വർഷം കണക്കാക്കുന്ന സാഹചര്യം ഉണ്ടായത്. അറബികൾ പഴയ കാലങ്ങളിൽ കലണ്ടർ ഉപയോഗിക്കുന്ന ശൈലി ഉണ്ടായിരുന്നില്ല. നബിയുടെ കാലഘട്ടങ്ങളിൽ, നബിരങ്ങൾ വരുന്നതിന് മുമ്പുള്ള കാലത്തുമൊന്നും അങ്ങനെ കൃത്യമായി തീയതി കണക്കാക്കി പോകുന്ന ഒരു ശൈലി അവർക്ക് പരിചയമുണ്ടായിരുന്നില്ല. അവിടെ അന്നത്തെ രീതി, ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായാൽ ആ സംഭവവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അവരെ കണക്ക് പറയുകയാണ് ചെയ്യുക. ഇന്ന കാര്യം കഴിഞ്ഞ് 10 കൊല്ലമായി, ആ സംഭവം ഉണ്ടായി,
15 കൊല്ലമായി എന്നൊക്കെ ഒരു സംഭവവുമായി ബന്ധിപ്പിച്ചുകൊണ്ടവർ കണക്ക് കൂട്ടി പോരും. മറ്റൊരു വലിയ സംഭവം ഉണ്ടാകുമ്പോൾ പിന്നെ അവിടെ അങ്ങോട്ട് കണക്കാക്കി പോകും. നമ്മുടെ നാട്ടിലും പഴയ തലമുറയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. വയസ്സ് ചോദിച്ചാൽ കല്യാണം കഴിഞ്ഞെന്ന് 12 വയസ്സാണ്, അതല്ലെങ്കിൽ ഇവളെ പ്രസവിച്ചെന്ന് 14 വയസ്സാണ് എന്നൊക്കെ പറയുമെന്ന് അത് കൃത്യമായി ഡേറ്റ് ഓഫ് ബർത്ത് കണക്കാക്കുന്ന ആ രീതി നമ്മുടെ നാട്ടിലും അടുത്ത കാലത്താണല്ലോ വ്യാപകമായി എല്ലാവരും അത് ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അറബികൾ അങ്ങനെയായിരുന്നു. ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായാൽ അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പറയും. ആമുൽ ഫീൽ അന്നവിടെ കണക്കാക്കി പോരുന്ന ഒരു സംഭവമായിരുന്നു. ആനപ്പട കഴുപിയെ തകർക്കാനായി വന്ന ആ വർഷം അത് അറബികളെ സംബന്ധിച്ച് വലിയ സംഭവമാണതുകൊണ്ട് അതിനുശേഷം ആരെന്ത് ചോദിക്കുമ്പോഴും കണക്ക് പറയുമ്പോൾ ആമുൽ ഫീലിന്റെ അവിടുന്ന് 10 കൊല്ലം കഴിഞ്ഞിട്ട്, ആമുൽ ഫീൽ കഴിഞ്ഞ് 30 കൊല്ലം കഴിഞ്ഞിട്ട് എന്നിങ്ങനെയാണ് അവർ കണക്കാക്കി പോരാറുള്ളത്. അവർക്ക് 100, 200, 300, 500 കൊല്ലങ്ങളൊന്നും കണക്കാക്കേണ്ട ആവശ്യവും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. നബിയുടെ കാലം കഴിഞ്ഞ്, അബൂബക്കർ സിദ്ദീഖിന്റെ ഭരണം കഴിഞ്ഞ്, ഉമർ ഖത്താബിന്റെ കാലമായപ്പോൾ ഒരുപാട് പ്രദേശങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിച്ചു. അവിടെയൊക്കെ ഗവർണർമാർ നിയമിച്ചു. ഗവർണർ സംവിധാനം ലോകത്താദ്യമായി കൊണ്ടുവന്നത് ഉമർ ഖത്താബാണ്. തപാൽ സംവിധാനം ആദ്യമായി കൊണ്ടുവന്നത് ഉമർ ഖത്താബാണ്. കനാലുകൾ ആദ്യമായി നിർമ്മിച്ചത് ഉമർ ഖത്താബാണ്. അതേപോലെ കലണ്ടർ സംവിധാനം ആദ്യമായി ആ നിലക്ക് ഒരുക്കിയത് ഉമർ ഖത്താബാണ്. മറ്റൊരുപാട് സംവിധാനങ്ങൾ, ടൗൺഷിപ്പുകൾ, ടൗൺ പ്ലാനിങ്ങുകൾ കൊണ്ടുവന്നത് ഉമർ ഖത്താബാണ്. ടൗൺ പ്ലാൻ ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ടൗൺഷിപ്പുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന സംവിധാനത്തിന്റെ ഉപജ്ഞാതാവ് ഉമർ ഖത്താബാണ്. പെൻഷൻ പദ്ധതി ആദ്യമായി നടപ്പാക്കിയത് ഉമർ ഖത്താബാണ്. റേഷൻ സംവിധാനം ആദ്യമായി നടപ്പാക്കിയത് ഉമർ ഖത്താബാണ്. ഇങ്ങനെ ധാരാളം ഭരണപരിഷ്കാരങ്ങൾ ഉമർ ഖത്താബിന്റെ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും. വിധവകൾക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ, രോഗികൾക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ, അംഗവൈകല്യമുള്ളവർക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ, അതൊക്കെ ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിൽ നടപ്പാക്കപ്പെട്ട ഭരണ പരിഷ്കാരങ്ങളാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിക്കുകയും അവിടെയെല്ലാം ഗവർണർമാരെ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയും ചെയ്യുകയും അവരുമായി ഖലീഫ നിരന്തരമായി കത്തിടപാടുകൾ നടത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പല ഭരണ പരിഷ്കാരങ്ങളും ഇവിടെ അങ്ങോട്ട് എഴുതി അറിയിക്കാറുണ്ട്, അവിടുന്ന് മറുപടികൾ കിട്ടാറുണ്ട്. പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ കത്തുകളിൽ ഏതാണ് ആദ്യം വന്ന കത്ത്, ഏത് രണ്ടാമത്തെ കത്ത് എന്നറിയാത്ത പ്രതിസന്ധി ഉണ്ടായി. എല്ലാ കത്തും വായിച്ചു നോക്കിയെങ്കിലാണ് ആദ്യം ഏതാ, പിന്നെ മറുപടി ഏതാ, പിന്നെ ഏതാ എന്നൊക്കെ അറിയുക. ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന കൂടിയാലോചനയിലാണ് സ്വഹാബിമാർ നിർദ്ദേശം നൽകിയത്. ഈ കത്തിന് മുകളിൽ ഒരു തീയതി കുറിക്കുന്ന സംവിധാനമുണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും കത്ത് ഏതാണ് ആദ്യമാദ്യമുള്ളത് എന്ന് തിരിച്ചറിയാൻ പറ്റുമെന്ന് സ്വഹാബിമാരിൽ ചിലർ അഭിപ്രായം പറയുകയും ആ അഭിപ്രായത്തെ ഉമർ ഖത്താബ് സ്വീകരിക്കുകയും അങ്ങനെയാണ് ഒരു ഡേറ്റ് കണക്കാക്കുന്ന സംവിധാനം അവർ തുടങ്ങി വെച്ചത്. എങ്കിൽ എവിടെ മുതൽ കണക്കാക്കണം, എവിടെ മുതൽ ഒരു വർഷം നമ്മൾ കണക്കാക്കി തുടങ്ങണം? ഒന്നാമത്തെ മാസം മുഹറമാണ്. അത് പഴയകാലത്ത് അങ്ങനെ തന്നെയാണ്, ജാഹിയ കാലത്തും അതാണ്. നബിതങ്ങൾ വരുന്നതിന് മുമ്പും അങ്ങനെയാണ്. അല്ലാഹു തആല ഞാൻ ഒരു വെച്ച ആയത്തിലൂടെ അബ് പഠിപ്പിച്ചതും അതാണ്. അള്ളാഹുവിന്റെ കിതാബിൽ, റബ്ബിന്റെ രേഖയിൽ കൊല്ലങ്ങളുടെ മാസങ്ങളുടെ എണ്ണം 12 മാസം തന്നെയാണ് എന്ന് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ ഒരു കൊല്ലം എന്നാൽ 12 മാസമാണ് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായി എടുത്തു പറയുന്നു. നബിങ്ങളെ കുറിച്ച് പറഞ്ഞു, അസ്സമാനു ഖദിസ്തദാറ കഹൈഅതിഹി യൗമ ഖലഖ അല്ലാഹു സമാവാതി വൽ അർദ്, അല്ലാഹു തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് എങ്ങനെയാണ് ഈ കാലത്തിന്റെ സംവിധാനം അല്ലാഹു നിശ്ചയിച്ചത്, അതേ സംവിധാനം തന്നെയാണ് അത് ആവർത്തിച്ച് ആവർത്തിച്ചുകൊണ്ട് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. അസ്സനത്തു ഇസ്നാ അശറ ശഹ്റ, ഒരു കൊല്ലം എന്നാൽ 12 മാസമാണ്. അത് അല്ലാഹു ഈ ആകാശഭൂമികൾ സൃഷ്ടിച്ച അവിടം മുതൽ, രാവും പകലും സംവിധാനിച്ച, സൂര്യനെയും ചന്ദ്രനെയും സംവിധാനിച്ച അവിടം മുതൽ റബ്ബ് നിശ്ചയിച്ച നിശ്ചയമാണ് ഒരു കൊല്ലമെന്നാൽ 12 മാസമെന്നത്. അതിൽ മുഹറ മാസമാണ് ഒന്നാമത്തെ മാസം, റബ്ബ് തീരുമാനിച്ചതാണ്. പഴയ കാലം മുതലേ അറബികൾ എന്നും മുഹറ മാസം ഒന്നാമത്തെ മാസമായും ദുൽഹിജ്ജ അവസാനത്തെ മാസമായും തന്നെയാണ് കണക്കാക്കി പോരുന്നത്. പക്ഷെ ഒരു വർഷത്തെ മുഹറം മുതൽ ഒരു പുതിയ കൊല്ലം കണക്കാക്കാൻ തുടങ്ങിയതാണ് ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിൽ. അങ്ങനെയാണ്
നമ്മൾ എവിടെ മുതൽ ആരംഭിക്കണം എന്ന ചർച്ച വന്നപ്പോൾ സഹാബിമാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. പ്രവാചകരുടെ വഫാത്ത് മുതൽ കണക്കാക്കാൻ നമുക്ക് എന്ന് ചില അഭിപ്രായം പറഞ്ഞു. നബി തങ്ങൾ വഫാത്തായി അവിടെ നിന്ന് ഇങ്ങോട്ട് കണക്കാക്കി പോരാം. അപ്പോൾ സഹാബിമാർ പറഞ്ഞു, അത് വേണ്ട, പ്രവാചകരുടെ വഫാത്ത് നമുക്കെല്ലാം പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് അവിടെ മുതൽ കണക്കാക്കുമ്പോൾ ആ ഓർമ്മ എപ്പോഴും ഇങ്ങനെ വരുമ്പോൾ നമുക്കത് വിഷമമാണ്. അവിടെ മുതൽ കണക്കാക്കേണ്ടതില്ല. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ്. ചിലർ പറഞ്ഞു എങ്കിലും ഹിജ്റ മുതൽ കണക്കാക്കാം. ഹിജ്റ എന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വലിയ വേർതിരിവാണല്ലോ. ഹിജ്റയ്ക്ക് മുമ്പും ഹിജ്റയ്ക്ക് ശേഷവും എന്നത് പ്രധാനപ്പെട്ട രണ്ടു വശങ്ങളാണ്. അതുകൊണ്ട് ഹിജ്റ മുതൽ നമുക്ക് ആരംഭിക്കാം. അങ്ങനെയാണ് നബിതങ്ങളുടെ ഹിജ്റ അവിടെ മുതൽ കണക്കാക്കാൻ തുടങ്ങി. എപ്പോഴേക്ക് നബിതങ്ങൾ വഫാത്തായി, ഏതാണ്ട് 13 കൊല്ലം 14 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. നബിതങ്ങൾ ഹിജ്റയ്ക്ക് ശേഷം 10 കൊല്ലം ജീവിച്ചുവല്ലോ. ഹിജ്റ 10-ലാണ് അല്ലെങ്കിൽ 11-ന്റെ തുടക്കത്തിലാണല്ലോ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് ഉണ്ടാകുന്നത്. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് 2 കൊല്ലം 2.5 കൊല്ലം ഭരണം നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഉമർ ഖത്താബ് ഖലീഫയായി ചുമതല ഏൽക്കുന്നത്. അഥവാ ഒരു 10-14 കൊല്ലം പിന്നിട്ടതിനു ശേഷമാണ് കണക്കാക്കാൻ ആരംഭിച്ചത് എന്നർത്ഥം. അങ്ങനെ അക്കൊല്ലത്തെ മുഹറം മുതൽ ഒരു പുതിയ വർഷമായി പ്രഖ്യാപിക്കുകയും അങ്ങനെ ഹിജ്റ 1, ഹിജ്റ 2 മുതൽ അവിടുന്ന് ഇങ്ങോട്ട് നബിതങ്ങളുടെ ഹിജ്റ മുതൽ ഇങ്ങോട്ട് എണ്ണിക്കണക്കാക്കി. അതാണ് ഇന്ന് ഹിജ്റ 1444 എന്നതിലേക്ക് എത്തിനിരിക്കുന്നത്. ഈ ഹിജ്റ വർഷത്തെ, ഈ ചന്ദ്രമാസത്തെ നിശ്ചയിച്ചിരിക്കുന്നത് നബിതങ്ങൾ പഠിപ്പിച്ചതുപോലെ കൃത്യമായ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മറ്റു കലണ്ടറുകൾ, ഗ്രിഗോറിയൻ കലണ്ടർ അവിടെ ജനുവരി കൊണ്ട് ആരംഭിക്കുന്നു. എന്താ അതിന് അടിസ്ഥാനം? പ്രത്യേകിച്ചൊന്നുമില്ല. എന്റെ ആദ്യം ജനുവരി ആയത്, എന്റെ അവസാനം ഡിസംബർ ആയത് പ്രത്യേകിച്ച് മാനദണ്ഡമൊന്നും അതിന് പിന്നിലുള്ള ചരിത്രകാരന്മാർക്ക് പറയാനില്ല. കുറെ കാലം ഏപ്രിൽ മാസം മുതലാണ് കൊല്ലം കണക്കാക്കി തുടങ്ങിയിരുന്നത്. പക്ഷെ പിന്നീടതും മാറി, ജനുവരി മുതലായി മാറി. എന്താണ് ഇതിനൊക്കെ മാനദണ്ഡം? പ്രത്യേകിച്ച് മാനദണ്ഡമില്ല. എന്നാൽ ഹിജ്റ വർഷത്തെ കുറിച്ച് അല്ലെങ്കിൽ ചന്ദ്രവർഷത്തെ കുറിച്ച് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത് ഇന്നല്ലാഹ ഇഫ്തതഹ ഹസനത ബിശഹരിൻ ഹറാം വഖതമഹ ബിശഹരിൻ ഹറാം എന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാ അതിനെ തത്വമായി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ ഇഫ്തതഹ ഹസനത ബിശഹരിൻ ഹറാം, ഒരു വർഷത്തെ അല്ലാഹു തആല ആരംഭിച്ചത് ബിശഹരിൻ ഹറാം, പവിത്രമായ മാസം കൊണ്ടാണ്. അത് അവസാനിപ്പിച്ചതും പവിത്രമായ മാസം കൊണ്ടാണ്. ഒന്നാമത്തെ മാസം മുഹറം, അത് പവിത്രമാണ്. അവസാനത്തെ മാസം ദുൽഹിജ്ജ, അതും പവിത്രമാണ്. 12 മാസങ്ങളിൽ മിൻഹ അർബഅത്തുൻ ഹുറും, 4 മാസം പവിത്രങ്ങളാണ് എന്നാണ്. ആ 4 മാസത്തിൽ 1 മുഹറമാണ്, മറ്റൊന്ന് ദുൽഹിജ്ജയാണ്. അപ്പോൾ വർഷത്തിന് തുടക്കം പവിത്ര മാസം കൊണ്ട്, അതിന് ഒടുക്കവും പവിത്ര മാസം കൊണ്ട്. മറ്റു 2 മാസങ്ങൾ ദുൽഖഅദയും റജബുമാണ്. നബി ഞങ്ങൾ പഠിപ്പിച്ചു 4 മാസം പവിത്രമാണ്. സലാസുൻ മുതവാലിയാത്ത്, സലാസത്തുൻ മുതവാലിയാത്ത്, 3 എണ്ണം തുടർച്ചയായ മാസങ്ങളാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഈ 3 മാസങ്ങൾ തുടർച്ചയായി വരുന്ന മാസങ്ങളാണ്. വറജബു മുദർ, അതേപോലെ മുദറുകാരുടെ റജബുമാണ്. അല്ലദീ ബൈന ജുമാദ വ ശഅബാൻ, ജുമാദയുടെയും ശഅബാനും ഇടക്കുള്ള മുദറുകാരുടെ റജബ് മാസവും. അങ്ങനെ 4 മാസം പവിത്രമാണ് എന്ന റജബ് മാസം പഴയ കാലങ്ങളിൽ മുദറു ഗോത്രക്കാർ പ്രത്യേകമായ ആണ്ടതിയായി കണക്കാക്കി പോരുന്ന മാസമായിരുന്നു. റജബായി കഴിഞ്ഞാൽ വലിയ ആഘോഷങ്ങൾ, വലിയ ആർഭാടങ്ങൾ, വലിയ പ്രത്യേകമായ ആരാധനാമുറകൾ എല്ലാം ജാഹിയ കാലത്ത് അന്നവിടെ നടപ്പുണ്ട്. മുതറു ഗോത്രക്കാരാണ് അന്ന് റജബിന്റെ ആളുകളായി അറിയപ്പെട്ടു പോരുന്നത്. അതുകൊണ്ടാണ് നിബിധങ്ങൾ പോലും പറഞ്ഞപ്പോൾ വറജബ് മുതറ, മുതറുകാട് റജബ് എന്ന് പ്രത്യേകമായി അതിനെക്കുറിച്ച് എടുത്തു സൂചിപ്പിച്ചത്. ഏതായിരുന്നാലും അത്തരമൊരു മാസം കൊണ്ട്, പവിത്രമായ മാസം കൊണ്ട് അല്ലാഹു തആല ഒരു വർഷത്തെ തുടങ്ങിയെന്നർത്ഥം. മാത്രവുമല്ല മുഹറത്തെ കുറിച്ച് നിബിധങ്ങൾ പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ മാസം എന്നാണ്. ഷഹറുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമായ മുഹറം എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. പ്രവാചകൻ പറഞ്ഞു അഫ്ളു സിയാമി ബഅദ റമളാൻ ഷഹറുല്ലാഹിൽ മുഹറം, റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ നോമ്പുകളിൽ ശ്രേഷ്ഠമായത് അല്ലാഹുവിന്റെ മാസമായ മുഹറമിലെ നോമ്പാണ് എന്നാണ്. മുഹറം മാസം അല്ലാഹുവിന്റെ മാസം എന്നാ പ്രയോഗിച്ചത്. ഖുർആനിൽ പലതിനെയും കുറിച്ച് അല്ലാഹുവിന്റെ പ്രയോഗിച്ചത് കാണാൻ കഴിയും. റസൂലുല്ലാഹ് അല്ലാഹുവിന്റെ റസൂല്, ബൈത്തുല്ലാഹ് അല്ലാഹുവിന്റെ ഭവനം എന്നതുപോലെ നാഖത്തുല്ലാഹ്
അള്ളാഹുവിന്റെ ഒട്ടകം എന്നൊക്കെ ഖുർആനും ഹദീസിലും ഒക്കെ പ്രയോഗങ്ങൾ കാണാം. ഒരു സംഗതിയെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയൽ അതിനെ മഹത്വത്തെ കുറിക്കുന്ന കാര്യമാണ്. എങ്കിൽ ഈ മാസത്തെ പറ്റി ഷഹറുല്ലാ അള്ളാഹുവിന്റെ മാസം എന്ന് പ്രയോഗിച്ചുവെങ്കിൽ ആ മാസം ഏറെ ശ്രേഷ്ഠതയുണ്ട് എന്നതിലേക്കുള്ള സൂചനയാണ് എന്ന് നമുക്കതേക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. മുഹറമിനെ കുറിച്ചല്ലാതെ മറ്റൊരു മാസത്തെക്കുറിച്ചും അള്ളാഹിന്റെ മാസം എന്ന് പ്രത്യേകമായി പരിചയപ്പെടുത്തിയിട്ടില്ല. യുദ്ധം ഹറാമായ മാസം കൂടിയാണ് മുഹറം മാസം. എന്തു ന്യായം വന്നാലും ശരി, മുഹറമിൽ യുദ്ധങ്ങൾ പാടില്ല എന്നാണ്. നാലു മാസം യുദ്ധം പാടില്ല. ദുൽഖൈദ, ദുൽഹിജ്ജ, മുഹറം, അതുപോലെ റജബ്, ഈ നാലു മാസങ്ങളിൽ യുദ്ധം പാടില്ല. ഫലാ തല്ലിമു ഫീഹിന്ന അംഫുസകും, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ പരസ്പരം നിങ്ങൾ ദുൽമ ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ ശുദ്ധ തൗബയിൽ ഓതി വെച്ച ആയത്തിലൂടെ പ്രത്യേകമായി പഠിപ്പിക്കുന്നു. മൂസ നബി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ട മാസം മുഹറമാണ് എന്ന് ഹദീസിൽ കാണാം. ഫിർഔൻ നശിപ്പിക്കപ്പെട്ടത്, ഫിർഔനും അനുയായികളും നശിപ്പിക്കപ്പെടുകയും മൂസ നബിയും അനുയായികളും രക്ഷപ്പെടുകയും ചെയ്ത മാസത്തെ കുറിച്ച് പറഞ്ഞത് ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനീ ഇസ്രായീല മിൻ അദുവ്വിഹിം എന്നാണ്. ഈ മാസം മാസത്തിൽ പത്ത്, മുഹറം പത്തിന് ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനീ ഇസ്രായീല മിൻ അദുവ്വിഹിം, അല്ലാഹു തആല ഇസ്രായേൽ സന്തതികളെ അവരെ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഇത് എന്ന് മുഹറം പത്തിനെ കുറിച്ച് ഹദീസിൽ പരാമർശമുണ്ട്. ഫസ്വാമഹു മൂസ, അത് നന്ദിയായിക്കൊണ്ട് മൂസ നബി സ്വലാത്തു വസ്സലാം മുഹറം പത്ത് നോമ്പെടുക്കുകയും ചെയ്തുവെന്ന് ഇമാം ബുഖാരി മറ്റും ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സവിശേഷതകൾ ഈ മാസത്തിനുണ്ട്. പവിത്രമായ മാസമാണ്, യുദ്ധം ഹറാമായ മാസമാണ്, ഹിജ്റ വർഷത്തിലെ ഒന്നാമത്തെ മാസമാണ്. ആ അർത്ഥത്തിലുള്ള പവിത്രതകളെ മനസ്സിലാക്കുകയും ആയുസിൽ ഒരു കൊല്ലം കൂടി കഴിയുന്നുവെന്ന തിരിച്ചറിവുണ്ടാകുകയും മരണത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാവുകയും അതിനുള്ള ഒരുക്കം ഒരൽപ്പം കൂടി ഒന്നുകൂടെ നന്നാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണം എന്ന് ഒരിക്കലും കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പവിത്രമായ മുഹറം മാസത്തെ ചില ആളുകൾ നഹ്സായി, ദുസ്സഗുണമായി, ശുഗുണപ്പിഴയായി കണക്കാക്കി പോരുന്ന രീതികൾ ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ വ്യാപകമാണ്. ഇസ്ലാമിക സംഘടനകളും ഇസ്ലാമിക സ്ഥാപനങ്ങളും പുറത്തെടുക്കുന്ന കലണ്ടറുകളിൽ പോലും മുഹറം പത്തായി, മുഹറം പത്ത് നഹ്സായി രേഖപ്പെടുത്തിയതും ഒന്നു മുതൽ പത്ത് വരെ നഹ്സായി കണക്കാക്കിയവരും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നഹ്സ് എന്നാൽ ശകുനപ്പിഴ, ബറക്കത്തില്ലാത്ത ദിവസം, സമയം, സ്ഥലം, അതിനൊക്കെയാണ് നഹ്സ് എന്ന വാക്ക് പ്രയോഗിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബ് സൃഷ്ടിച്ച സ്ഥലങ്ങളിൽ, റബ്ബ് സൃഷ്ടിച്ച സമയങ്ങളിൽ ഖൈറല്ലാതെ ബറക്കത്തല്ലാതെ മറ്റൊന്നുമില്ല. ചില ദിവസങ്ങൾക്ക് ചില ദിവസങ്ങളേക്കാൾ ഏറെ ബറക്കത്തുണ്ടാകുമെന്നല്ലാതെ അതിനർത്ഥം അല്ലാത്ത ദിവസങ്ങൾ മോശമാണ് എന്നല്ല. നഹ്സ് എന്ന വിശ്വാസം ഉടലെടുക്കുന്നത് ജൂതന്മാരിൽ നിന്നാണ്. യഹൂദികളാണ് മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി നഹ്സ് എന്ന സംവിധാനത്തെ, അങ്ങനത്തെ വിശ്വാസത്തെ ഇവിടെ പരിചയപ്പെടുത്തിയെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാൻ കഴിയും. ഇബ്നു ഹജ്ർ ഹൈതമി റഹിമഹുല്ലാ ഫതാവ ഹദീസിയയിൽ പഠിപ്പിക്കുന്നു, ഈ നഹ്സ് എന്ന വിശ്വാസം മീൻ സുന്നത്തിൽ യഹൂദ്, അത് യഹൂദികളുടെ സുന്നത്താണ്, നടപടിക്രമമാണ്, ചര്യയാണ്. ലാമിൻ സുന്നത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ചര്യയിൽപ്പെട്ടതല്ല. ലാമിൻ ഹദീൽ മുസ്ലിമീൻ അൽ മുത്തവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഇഹിം, തങ്ങളുടെ റബ്ബിൽ, രക്ഷിതാവിൽ ഭരമേൽപ്പിക്കുന്ന മുസ്ലിമീങ്ങളുടെ നടപടിക്രമങ്ങളിൽ പെട്ടതല്ല എന്ന് ഇബ്നു ഹജ്ർ ഹൈതമി പ്രത്യേകമായി എടുത്തു പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ആ യഹൂദികളിൽ നിന്ന് പിന്നീട് ഷിയാക്കൾ അത് ഏറ്റെടുത്തു. ഷിയാക്കൾ പല ദിവസങ്ങളിൽ നഹ്സായി പരിചയപ്പെടുത്തി, വിശിഷ്യ മുഹറം പത്ത്. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ, അലി ഇബ്നു അബി താലിബിന്റെ മകൻ ഹുസൈൻ, നബി തങ്ങളുടെ പേരക്കുട്ടി, അദ്ദേഹം കർബലയിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഒരു മുഹറം പത്തിനായിരുന്നു. അതിന്റെ പേരിൽ
ഹുസൈൻ ഇബ്നു അലിയുടെ രക്തം ഭൂമിയിലേക്ക് വീഴുക വഴി ഭൂമി മുഴുവൻ അശുദ്ധമായി എന്ന് വിശ്വസിക്കുന്നവരാണ് ശിയാക്കൾ. അതിനാൽ മുഹറം പത്തവർ നഹ്സായി ദുസ്സഗുണമായി അവരെ കണക്കാക്കുന്നു. അന്ന് പ്രത്യേകമായ ചില ആചാരങ്ങൾ അവർ ഇന്നും ലോകവ്യാപകമായി ആചരിച്ചു വരുന്നു. നെഞ്ചത്തടിച്ചും അതേപോലെ ശരീരത്തിന് മുറിവേൽപ്പിച്ചും യാ അലി യാ ഹുസൈൻ എന്ന് വിളിച്ചുകൊണ്ട് ആർത്തു വിളിച്ചും പ്രാർത്ഥിച്ചുമെല്ലാം അവർ ഈ ദിവസം ശിർക്കിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും കേന്ദ്രമായി കേദാരമായി ഈ ദിവസത്തെ ഷിയാക്കൾ ലോകവ്യാപകമായി ആചരിക്കുന്നുണ്ട്. അതിന്റെ സ്വാധീനത്താലായിരിക്കാം ഇവിടെ മുസ്ലിമീങ്ങൾക്കിടയിൽ മുഹറം പത്ത് നഹ്സായി കണക്കാക്കപ്പെട്ടത്. മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നഹ്സായി ആചരിക്കുന്ന രീതിയും ഷിയാക്കൾക്കുണ്ട്. അതും അതേപോലെ നമ്മുടെ നാട്ടിൽ പ്രായമായ ആളുകൾക്കിടയിൽ ആ ഒരു പ്രചാരണവും കാണാൻ കഴിയും. നബി തങ്ങളെ പഠിപ്പിച്ചത് നേരെ തിരിച്ചാണ്. ലാ തസുബ്ബു ദഹർ, അല്ലാഹു തആല സൃഷ്ടിച്ച ദഹർ കാലം, ആ കാലത്തെ നിങ്ങൾ ഒരിക്കലും ആക്ഷേപിക്കാൻ പാടില്ല. കാലം മോശമാണ്, കാലത്തെ കുറിച്ച് പഴിച്ചു പറയാൻ പാടില്ല. ഫഇന്നല്ലാഹ ഹുവ ദഹർ, കാലം അല്ലാഹു ആകുന്നു. കാലം കാലത്തിലെ സൃഷ്ടാവ് അല്ലാഹയാണ്, നിയന്ത്രണം റബ്ബിലാണ്. ദിവസങ്ങളെ സമയങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹു തആലയാണ്. അതിൽ ഒരു സമയം മോശമാണെന്ന് പറയാൻ നമുക്കൊരിക്കലും അധികാരമില്ല. മാത്രമല്ല സൗനെ പിഴയെ പറ്റി നിബിധങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും നിനക്ക് ഈ വക സൗനപ്പിഴ വിശ്വസിക്കുന്നുവെങ്കിൽ അത്തീറത്തു ശിർക്കുൻ, സൗനപ്പിഴ കണക്കാക്കൽ ശിർക്കാകുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം അബൂ ദാവൂദ് റഹിമഹുള്ളാഹു ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. സൗനപ്പിഴ ഇല്ല. അത് ജാഹിലിയ കാലത്തെ അറബികൾക്ക് വ്യാപകമായുള്ള വിശ്വാസമായിരുന്നു. സഗുണപ്പിഴകൾ പലതിലും അവർ സഗുണപ്പിഴ കണക്കാക്കിയിരുന്നു. സ്ത്രീകളിൽ അവർ സഗുണപ്പിഴ കണക്കാക്കിയിരുന്നു. ചില പക്ഷികളിൽ സഗുണപ്പിഴ കണക്കാക്കിയിരുന്നു. ചില സമയങ്ങളിൽ സഗുണപ്പിഴ കണക്കാക്കിയിരുന്നു. ചില ദിവസങ്ങളിൽ അവർ സഗുണപ്പിഴ കണക്കാക്കിയിരുന്നു. അന്ന് വിവാഹം പാടില്ല, അന്ന് പ്രധാനപ്പെട്ട കാര്യമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ജാഹിലിയ കാലത്തെ മുസ്ലിക്കീങ്ങൾ അറബികൾ വിശ്വസിച്ച് ധരിച്ചു പോന്ന ശൈലികളായിരുന്നു. നബി ഞങ്ങൾ മറ്റു ഹദീസിൽ പറഞ്ഞു, മൻ റദ്ദത്തുഹു തീറത്തു മിൻ ഹാജത്തിൻ ഫഖദ് അസ്റക. വല്ലവനും സഗുണം നോക്കി തന്റെ ആവശ്യത്തിൽ നിന്ന് പിന്മാറുന്നുവെങ്കിൽ ഫഖദ് അസ്റക, നിശ്ചയമായും അവൻ ശിർക്ക് ചെയ്തു. ഒരു കാര്യം തീരുമാനിച്ചു, പക്ഷേ ആ സമയം സഗുണമാണ്, ആ സമയം നഹ്സാണ്, അത് മോശമാണ്, ആ സമയത്ത് പറ്റില്ല എന്ന് മനസ്സിലാക്കി അതിനാൽ പിന്മാറി എങ്കിൽ ഫഖദ് അസ്റക, അവൻ ശിർക്ക് ചെയ്തു. നമ്മുടെ നാട്ടിൽ വ്യാപകമാണ് വിവാഹം നിശ്ചയിക്കാൻ ഡേറ്റ് അടക്കം കണ്ടുവെക്കും. ഏതെങ്കിലും തങ്ങളെയോ ഉസ്താദിനെയോ പോയി കാണുമ്പോ അവര് പറയും അന്ന് പറ്റില്ല, അത് സഗുണപ്പിഴയാണ്, നഹ്സാണ്, ദിവസം മാറ്റുന്ന ആളുകൾ. വീട് എല്ലാ പണിയും കഴിഞ്ഞ് താമസിക്കാൻ യോഗ്യമാകുമ്പോഴും സഗുണപ്പിഴ ഇല്ലാത്ത ദിവസം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന മുസ്ലിമീങ്ങൾ എമ്പാടുമുണ്ട് നമ്മുടെ നാടുകളിൽ. യഥാർത്ഥത്തിൽ ദീനുമായി ബന്ധമുള്ള ആചാരമേ അല്ല ഇത്. അതാ നബി തങ്ങൾ പറഞ്ഞത്, തന്റെ ആവശ്യത്തിൽ നിന്ന് സഗുണത്തിന്റെ പേരിൽ മാറി നിൽക്കുന്നുവെങ്കിൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. സ്വഹാബിമാർ ചോദിച്ചു, വമാ കഫാർത്തു ദാലിക യാ റസൂലുള്ളാ, അല്ലാഹു റസൂലേ എന്താണ് അതിന് പ്രായച്ചിത്തം വേണ്ടത്? അങ്ങനെ ചെയ്തു പോയാൽ പ്രായച്ചിത്തം എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, അവൻ പറയട്ടെ, അല്ലാഹുമ്മ ലാ തൈറ ഇല്ലാ തൈറുക് വലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ ഇലാഹ ഗൈറുക്. അല്ലാഹുവേ, നീ നൽകുന്ന സഗുണമല്ലാതെ മറ്റൊരു സഗുണമില്ല, നീ നൽകുന്ന ഗുണമല്ലാതെ മറ്റൊരു ഗുണമില്ല, നീ അല്ലാതെ യാതൊരു ആരാധനമില്ല. അല്ലാഹുമ്മ ലാ തൈറ ഇല്ലാ തൈറുക് വലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ ഇലാഹ ഗൈറുക്. നീ നൽകുന്ന സഗുണമല്ലാത്ത ഒരു സഗുണമില്ല, നീ നൽകുന്ന ഗുണങ്ങളല്ലാത്ത ഒരു ഗുണവുമില്ല, നീ അല്ലാതെ ഒരു ആരാധനമില്ല എന്ന് അവൻ പറയട്ടെ. അതാണ് അതിനുള്ള പ്രായച്ചിത്തമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി സ്വഹീഹായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അഹ്മദ് റഹിമഹുള്ള തന്റെ മുസ്തദിൽ സ്വീകാര്യയോഗ്യമായ പരമ്പരയിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹ് നിശ്ചയിച്ച ദിവസങ്ങളെ മോശമായി കണക്കാക്കുക, അല്ലാഹ് അനുവദിച്ച കാര്യങ്ങളെ ഹറാമാക്കി മാറ്റുക, അതൊക്കെ ഏറെ ഗൗരവമുള്ള കാര്യമാണ്. വിശിഷ്യ സവിശേഷതയുള്ള പവിത്രമായ മാസമായി പഠിപ്പിക്കപ്പെട്ട ഒരു മാസത്തെ, അതിലെ മഹത്തമായ ദിവസത്തെ അന്ന് ശകുനപ്പിഴയെന്ന് പറഞ്ഞ് ഹസ്സെന്ന് പറഞ്ഞ് ഒന്നിനും പറ്റാത്ത ദിവസമാക്കി മാറ്റുന്നത് യഥാർത്ഥത്തിൽ ജൂതന്റെ സംസ്കാരം, ഷിയാക്കളുടെ വിശ്വാസം, തസവുഫിലൂടെ സൂഫിസത്തിലൂടെ ത്വരീഖത്തിലൂടെ ഈ സമുദായത്തിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ടതാണ്. അതൊന്നും റബ്ബിൽ തവക്കിലാക്കുന്ന ഒരു ശരിയായ വിശ്വാസിക്ക് സ്വീകാര്യയോഗ്യമായതല്ല എന്ന് നാം തിരിച്ചറിയുകയും എല്ലാം റബ്ബിൽ ബലമേൽപ്പിച്ച്
അല്ലാഹു നിശ്ചയിക്കുന്ന ഖൈർ എന്താണോ ആ ഖൈറാണ് എനിക്ക് ലഭിക്കുക എന്ന ഉറച്ച ബോധത്തോടുകൂടി അല്ലാഹുവിലേക്ക് പൂർണ്ണമായി മനസ്സ് തിരിയുന്ന മുവഹ്ഹിദുകളായും മുത്തഖീങ്ങളായും ജീവിച്ചു മരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقال الحاجات. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. اللهم ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك